ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഇന്ദിരാഗാന്ധിയെ അപലപിക്കുന്നതോ തള്ളി പറയുന്നതോ ശ്രീമതി മാധു കേട്ടിട്ടുണ്ടോ? അതായത് രാജ്യത്തിന് മേലെ 21 മാസത്തെ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ച് 1.5 ലക്ഷത്തോളം ആൾക്കാരെ ജയിലിലിട്ട് 25 ഓളം പേരെ കസ്റ്റോഡിയിൽ മരണത്തിന് വിധേയരാക്കി രാജ്യത്തെ മാധ്യമങ്ങളെ മുഴുവൻ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി എന്താ പറയുക 83 ലക്ഷം ആളുകളെ നിർബന്ധിത അന്ത്യകരണത്തിന് വിധേയരാക്കി 7 ലക്ഷത്തോളം മനുഷ്യരെ കുടിയിറക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പിൽ തോറ്റ് ഒന്നുമല്ലാതെയായി മാറി വന്നതിന് ശേഷം അതൊരു തെറ്റായിരുന്നു എന്ന് ഏറ്റുപറയുന്നത് കൊണ്ട് ഇതിൻ്റെ പാപക്കറ മുഴുവൻ കഴുകിക്കളയാൻ സാധിക്കുന്നുണ്ടോ? ഈ പറയുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധി പോലും എത്ര ലാഘവത്വത്തോട് കൂടിയിട്ടാണ് പറയുന്നത്, 50 കൊല്ലം മുൻപ് നടന്നു പോയിട്ടുള്ള ഒരു കാര്യമാണ്, അതിന് ഇന്ന് എന്ത് പ്രസക്തിയാണുള്ളതെന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നു അങ്ങനെയാണെങ്കിൽ 2002 നടന്നിട്ടുള്ള ഗുജറാത്ത് കലാപം ചർച്ച ചെയ്തൂടെ, അല്ലെങ്കിൽ 1991 നടന്നിട്ടുള്ള 92 നടന്നിട്ടുള്ള ബാബറി മസ്ജിദ് ചർച്ച ചെയ്തൂടെ, 20 വർഷം മുൻപുള്ളതും 30 വർഷം മുമ്പുള്ളതൊക്കെ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യാം, 50 വർഷം മുമ്പുള്ളത് കഴിഞ്ഞുപോയ ചരിത്രമാണെന്ന്. എത്രയാണ് ഈ ചരിത്രത്തിൻ്റെ ലിമിറ്റേഷൻ പീരീഡ്? 40 വർഷം കൊണ്ടാണ് ഒരു വിഷയം പഴയതാവുന്നത്? എനിക്കറിയില്ല. സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പറയുമ്പോൾ കോൺഗ്രസിന് ലെഗസിയൊക്കെ പറ്റി പറയാറുണ്ട്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസിന് ലെഗസിയൊന്നുമില്ല. കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോം ആയിരുന്നു എല്ലാ ദേശീയവാദികളും അന്ന് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയായി. 1969 ഈ കോൺഗ്രസ് പിളർന്നു. സംഘടനാ കോൺഗ്രസും ഇന്ദിരാ കോൺഗ്രസുമായിട്ട് പിളർന്നു. ഇന്ന് നമ്മൾ കാണുന്നത് 1969 ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയിട്ടുള്ള കോൺഗ്രസ്സാണ്, കോൺഗ്രസ് ആറാണ്, കോൺഗ്രസ് റെക്വിസിഷനിസ്റ്റ് ആണ്. ആ കോൺഗ്രസിന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ലെഗസിയൊന്നും ഉന്നയിക്കാനുള്ള അവകാശമില്ല, അത് വേറൊരു വിഷയം. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യം പറയുമ്പോൾ വലിയ ചരിത്രപരമായിട്ടുള്ള ഞങ്ങളുടെ സമർപ്പണത്തെയും ത്യാഗത്തെയും പറ്റി പറയുന്ന ആളുകൾ 1975 യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അട്ടിമറിക്കപ്പെട്ടിട്ടുള്ള സംഭവം ഒന്ന് നോക്കൂ. ഭരണഘടന പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇൻ്റേർണൽ ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടാകുമ്പോൾ, ബാഹ്യമായിട്ടുള്ള യുദ്ധങ്ങളോ ആഭ്യന്തരമായിട്ടുള്ള കലാപങ്ങളോ ഉണ്ടാകുമ്പോഴാണ്. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് എപ്പോഴാണ്? ഇന്ദിരാഗാന്ധിയുടെ 1971 റായ്ബറേലിയിൽ രാജനാരായണനുമായിട്ട് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫ്രോഡ് ഇലക്ട്രൽ പ്രാക്ടീസസ് നടത്തിയതിൻ്റെ പേരിൽ അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസ് ജഗ്മോഹൻ സിൻഹ അദ്ദേഹം അസാധുവാക്കിയപ്പോൾ അതിനെ മറികടക്കാനാണ് തൻ്റെ പ്രധാനമന്ത്രി പദത്തെ ചരിത്രമാണെങ്കിലും നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റി പറയുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണിത്. നമുക്ക് അതിന്റെ ഒരു ഒരു ക്രോണോളജി പറഞ്ഞു പോകേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നിങ്ങൾക്കാകെ എടുത്ത് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരേ ഒരു ആയുധമായി ഇത് മാറുന്നത് ശ്രീ സംഗുട്ടിദാസ് എന്ന് പൂർത്തീകരിക്കട്ടെ. അതായത് ആകെ എടുത്തു പറയാൻ കഴിയുന്ന ഒരേ ഒരു ആയുധമായി ഇത് മാറുന്നത് നിങ്ങൾക്ക് ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളുടെ പേരിൽ വലിയ വില കൊടുക്കേണ്ടി വന്നതിന് പിന്നാലെയാണ്. യു പിയിലടക്കം നേരത്തെ ചോദിച്ചതുപോലെ സംവിധാനം എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിപക്ഷ ചേരി വലിയ നേട്ടം കൊയ്തപ്പോൾ അങ്ങനെ ഭരണഘടനയെ തള്ളി പറയാൻ ഇനി കഴിയില്ല, ഇനി അങ്ങനെ മുന്നോട്ട് പോയാൽ കടവേര അറുക്കപ്പെടും എന്ന തിരിച്ചറിവിൽ നിന്നാണോ ഈ പുതിയ പ്രണയം എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഈ ഇത്? എന്തൊരു മുൻവിധി കലർന്നിട്ടുള്ള എന്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്? പുതിയ ഭരണഘടനാ പ്രണയം, ഞങ്ങൾക്ക് മുന്നേ ഭരണഘടനയോട് സ്നേഹം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ഈ അടുത്താണ് ഭരണഘടനയോട് പ്രേമം ഉണ്ടായതെന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അങ്ങ് വിധിക്കുന്നത്? ഞങ്ങൾക്ക് ഭരണഘടനയോടുള്ള കൂർമ്മയോ പ്രതിബദ്ധതയോ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം അവരുന്നയിക്കുന്ന ഒരു ആശയത്തിൽ നിന്നാണ് ഞാൻ അങ്ങയുടെ ചോദ്യം ചോദിക്കുന്നത്. നേരത്തെ ശ്രീ നിജേഷ് പറഞ്ഞല്ലോ സ്വാതന്ത്ര്യ പുലരിയിൽ നിങ്ങൾ കൊടി ഉയർത്താൻ തയ്യാറായില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ തീരുമാനിക്കുന്ന ചിഹ്നങ്ങളോട് നിങ്ങൾ അന്ന് കൂറു പുലർത്തിയിരുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. ആ ആശയത്തെ ഉൾക്കൊണ്ട് ചോദിച്ചേ ഉള്ളൂ, ഞാൻ അങ്ങനെ ആരോപണം ഉന്നയിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞോളൂ. ശരി, അങ്ങയുടെ ചോദ്യം ഈ ഞങ്ങളുടെ ഈ പറയുന്നത് ഞങ്ങളുടെ ഏക ആയുധം ഇതാണ്, ഇതല്ലാതെ വേറെ ആയുധമില്ല, അതൊക്കെ വളരെ അപക്വമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. ബി ജെ പിയുടെ ആവരാഴിയിലെ അനേകം ആയുധങ്ങളുണ്ട്, ഇത് ഞങ്ങൾക്കൊരു ആയുധമല്ല, ഇത് ഞങ്ങളുടെ മറ്റൊരു വിഷയവും ഇല്ലാതായപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് കോൺഗ്രസിന്റെ ആരോപണമാണ്, ഞാൻ അതങ്ങളുടെ ഒരു ചോദ്യ രൂപേണ ഉന്നയിച്ചതേ ഉള്ളൂ. ഞാൻ ഈ ചർച്ചയിൽ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്, ഞാൻ ആരാണ് നല്ല ബോധ്യം എനിക്ക് പറഞ്ഞോളൂ. പിന്നെ ശ്രീമതി മാധു അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ പറയുന്ന ഏക ആയുധത്തെ പ്രതിപക്ഷം മുഖവിലക്ക് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പ്രതിപക്ഷം മുഖവിലക്ക് എടുക്കേണ്ട ആവശ്യമില്ല, പ്രതിപക്ഷത്തെ ഈ വിഷയം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാമെന്നോ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പശ്ചാത്താപത്തിൻ്റെ നീറൽ സൃഷ്ടിക്കാമെന്നോ എന്നുള്ള വ്യാമോഹമൊന്നും ഞങ്ങൾക്കില്ല. അവരങ്ങനെ അണ്ണപ്പോളജറ്റിക് ആയിട്ടുള്ള ഒരു സമൂഹമാണെന്ന് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ആരോടാണ് സംസാരിക്കുന്നത്? ഞങ്ങൾ ഈ രാജ്യത്തെ പൊതുസമൂഹത്തോടാണ് സംസാരിക്കുന്നത്. ഈ ഭരണഘടനാ പ്രണയം പറയുന്ന, ജനാധിപത്യ സംരക്ഷണം പറയുന്ന, ഫെഡറൽ സ്ട്രക്ചറിനെ പറ്റി പറയുന്ന കോൺഗ്രസ് തങ്ങൾ
ഞങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്ന കാലത്ത് ഈ രാജ്യത്ത് എന്താണ് ചെയ്തത് എന്ന് ഞങ്ങൾ ഈ രാജ്യത്തെ പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർക്ക് അധികാരം ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് 352 സീറ്റ് ഉണ്ടായപ്പോൾ അവർ ഭരണഘടനയെ തന്നെ അസാധുവാക്കിയിട്ട് ഇവിടെ 21 മാസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇവർക്ക് ഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഒരു ആർട്ടിക്കിൾ 356 ഉപയോഗിച്ചുകൊണ്ട് 90 വട്ടം രാഷ്ട്രപതി ഭരണം ഈ രാജ്യത്ത് ഏർപ്പെടുത്തി. ഇവർക്ക് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാലത്ത് രാജ്യത്ത് ആകെ ഭരണഘടനയിൽ 100 അമെന്മെൻറ്റുകളാണ് നടന്നിട്ടില്ലെങ്കിൽ അതിൽ 76 അമെന്മെൻറ്റുകൾ ഇവർ നടത്തി. ഇവർക്ക് ഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഇവർക്ക് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് ഇവർ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ ഓവർ റൂൾ ചെയ്തുകൊണ്ട് ഫോർട്ടി സെക്കൻഡ് അമെന്മെൻറ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1976 അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെൻറ്റിനെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുക. പുതിയൊരു ഭരണഘടന രാജ്യത്തിൽ ഉണ്ടാക്കിയതാണ്. ഭരണഘടനയെ റിപ്പീൽ ചെയ്യാൻ തന്നെ പാർലമെൻറ്റിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണത്. പ്രിയമ്പൾ ആദ്യമായിട്ട് അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെൻറ്റാണത്. സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന അധികാരം എടുത്തു കളഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെൻറ്റാണത്. പാർലമെൻറ്റിൽ പാലിക്കേണ്ട കോറം എന്ന് പറയുന്ന സങ്കല്പം എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു എം പിക്ക് വേണമെങ്കിൽ നിയമം പാസ്സാക്കാം എന്ന് പറഞ്ഞിട്ടുള്ള അമെന്മെൻറ്റാണത്. റൂൾ ബൈ ഡിക്രി ഒരു അധികാരമായിട്ട് ഉപയോഗിക്കപ്പെട്ടിരുന്ന സമയമാണ്. ഓർഡിനൻസിലൂടെ രാജ്യം ഭരിക്കപ്പെട്ടിരുന്ന സമയമാണ്. അപ്പോൾ കോൺഗ്രസ് തങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് ഈ രാജ്യത്ത് ചെയ്തത് എന്ന് ഞങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭരണഘടനാ സ്നേഹം പറയാൻ, ജനാധിപത്യം പറയാൻ, ഫെഡറൽ സ്ട്രക്ചർ പറയാൻ ഇവർക്ക് യാതൊരു ധാർമ്മികാധികാരവും ഇല്ല. എനിക്ക് ഇവർക്ക് മനുഷ്യാവകാശം പറയാനുള്ള അധികാരമുണ്ടോ? അവിടെയാണ് ഞങ്ങൾ പറയുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് തിഹാർ ജയിലിൻ്റെ കപ്പാസിറ്റി 1750 ആളുകളെയാണെങ്കിൽ ഒരേ സമയം ആ ജയിലിൽ 3500 ആൾക്കാരെ അടയ്ക്കുകയും കൂടുതൽ ആളുകളെ ആസ്പെറ്റോസ് ഷീറ്റുകൾ ഉണ്ടാക്കിയിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പിന് സമാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്ന ഭരണഘടനാപരമായിട്ടുള്ള ഒരു അധികാരവും ഇല്ലാത്ത ആൾ പ്രധാനമന്ത്രി 20 പ്രോഗ്രാം പ്രഖ്യാപിക്കുമ്പോൾ തൻ്റെതായിട്ട് 5 പ്രോഗ്രാം പ്രഖ്യാപിച്ചുകൊണ്ട് സ്റ്റേറ്റിൻ്റെ മുഴുവൻ സന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 5 പ്രോഗ്രാം നടപ്പാക്കുകയും അതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ സഹിക്കുകയും ചെയ്തിട്ടുള്ള അനുഭവമുണ്ട്. അപ്പോൾ കോൺഗ്രസിന് അധികാരം ഉണ്ടായിരുന്ന സമയത്ത് ഇവർ ചെയ്തത് എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയും യഥാർത്ഥത്തിൽ ഈ ഭരണഘടനാ പ്രേമം പറയാനോ ജനാധിപത്യത്തെ പറ്റി പറയാനോ ഫെഡറലിസത്തെ പറ്റി പറയാനോ ഇവർക്ക് യാതൊരു അധികാരവും ഇല്ലെന്ന് ഇവരെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ പറയുന്നത്